ഹായ് ഹലോ, ഇന്നെന്താണെന്ന് അറിയാവോ? ഇന്നത്തെ ഈ ക്ലൈംബിംഗ് റോസ് ഇതുപോലെ സെറ്റ് ചെയ്തിരിക്കുന്നതാണോ? അപ്പോൾ ഇതുപോലെ എങ്ങനെയാണ് ഒരു പോട്ടിൽ നിങ്ങൾ മേടിച്ചിട്ട് പോയി കഴിഞ്ഞാൽ സിമ്പിളായിട്ട് സെറ്റ് ചെയ്തത് ഇങ്ങനെ എടുക്കാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് ഇവരൊന്ന് കാണിച്ചു തരും കേട്ടോ. അതിന് വേണ്ടത് ഇതുപോലത്തെ കട്ടിയുള്ള ഒരു ഗ്രീൻ നെറ്റ് മാത്രമാണ് കേട്ടോ. നമുക്ക് അടിപൊളിയായിട്ട് ക്ലൈംബിംഗ് റോസിനൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു കിഡിലം സ്റ്റാൻഡ് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണെന്ന് ഇവരിപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ചെയ്ത് കാണിച്ചു തരും. ഈ ക്ലൈംബിംഗ് റോസ് ഉണ്ടോ, നല്ല രസമായിട്ട് നിൽക്കണില്ലേ, നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ താഴോട്ട് ഇറങ്ങി കിടക്കുന്നുണ്ട്. അത് സിമ്പിളായിട്ട് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. ഇതേ ഇതുപോലെ ഒരു പോട്ടിനകത്ത് പോട്ടിംഗ് മിക്സ് നിറച്ചിട്ട് തൈ വെക്കുക. അത് ഇതാണ് നമ്മുടെ വിൽപ്പനയ്ക്കുള്ള തൈകൾ കേട്ടോ. ഈ ക്ലൈംബിംഗ് റോസ് പിങ്കിൻ്റെയും ക്ലൈംബിംഗ് റോസ് റെഡിൻ്റെയും ഈ ഒരു സൈസിലുള്ള തൈകളാണ് നമുക്കിപ്പോൾ വിൽപ്പനയ്ക്കായിട്ടുള്ളത്. നമ്മളിത് വെബ്സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ തൈകൾ. അപ്പോൾ നിങ്ങൾക്ക് വെബ്സൈറ്റ് ത്രൂവും പർച്ചേസ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നമ്മുടെ ഔട്ട്ലെറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഔട്ട്ലെറ്റിൽ നിന്ന് ഡയറക്റ്റ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതേ കണ്ടോ, ഇതുപോലെ ചട്ടിക്കുള്ളിലേക്ക് ഇത് വെച്ചതിന് ശേഷം നിറച്ച് മണ്ണ് നിറച്ച് കൊടുക്കുക, നമ്മുടെ പോട്ടിംഗ് മിക്സ് നിറച്ച് കൊടുക്കുക. പോട്ടിംഗ് മിക്സ് എന്ന് വെച്ചാൽ റോസിനുള്ള പോട്ടിംഗ് മിക്സ് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ, ഞാൻ ഒത്തിരി വീഡിയോസിൽ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. ഒത്തിരി വളങ്ങളൊന്നും ചേർത്ത പോട്ടിംഗ് മിക്സ് അതിനകത്തേക്ക് നിറയ്ക്കരുത്. മണ്ണും എന്താണ് ചെളിമണ്ണും ചുമന്ന മണ്ണും സാദാ മണ്ണും ഇച്ചിരി ചാണകപ്പൊടിയും മാത്രം മതിയാവും. ഒത്തിരി വളങ്ങളൊന്നും കുത്തി നിറയ്ക്കരുത്. അങ്ങനെയുള്ള മണ്ണിലേക്ക് വേണ്ട ഈ പ്ലാന്റ് വെച്ചു കൊടുക്കുക. പ്ലാന്റ് വെച്ചു കൊടുത്തിട്ട് ഈ ഷീറ്റ്, ഈ ഒരു ഗ്രീൻ നെറ്റ്, ഗ്രീൻ നെറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഷോപ്പിലൊക്കെ മേടിക്കാൻ കിട്ടുന്നതാണ്, കുറച്ച് കട്ടിയുള്ളതാണ്. അതിൻ്റെ കറക്റ്റ് പേരെന്താണെന്ന് എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല. ഇതാണ് സംഭവം. അപ്പോൾ ഈ സംഭവം മേടിച്ചിട്ട് അത് ജസ്റ്റ് കട്ട് ചെയ്യുക. കട്ട് ചെയ്തെടുക്കുക എന്ന് വെച്ചാൽ അത് ഇതിൻ്റെ ഒരു അളവിനനുസരിച്ച്, നമ്മൾ ഏത് ടൈപ്പ് പോട്ടാണോ സെറ്റ് ചെയ്യുന്നത് അതിനനുസരിച്ച്. നമ്മളിപ്പോൾ ഒരു ചെറിയ പോട്ടിലാണ് വെച്ചേക്കുന്നത്. അപ്പോൾ ഇത് വേണ്ട ഇതുപോലെ വളയ്ക്കുക. വളയ്ക്കുക എന്ന് വെച്ചാൽ ഇങ്ങനെ ചുരുട്ടിയെടുക്കുക, ഒരു റൗണ്ടായിട്ട് ഇങ്ങനെ ചുരുട്ടിയെടുക്കുക. ചുരുട്ടിയെടുത്തിട്ട് ഒരു കമ്പോ ഒരു കമ്പിയോ കയറോ വെച്ചിട്ട് അത് കെട്ടാവുന്നേ ഉള്ളൂ, സിമ്പിളായിട്ട് കെട്ടാവുന്നേ ഉള്ളൂ. അതിൻ്റെ ഇടയ്ക്കൂടെ ഇങ്ങനെ കോർത്ത് 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 കെട്ടാം. അവരിപ്പോൾ കാണിച്ചു തരും കേട്ടോ. എന്തായാലും നമുക്ക് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ഒരു അടിപൊളി സ്റ്റാൻഡ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്, സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇത് നോക്കിക്കോ, കാണിച്ചു തരാം. ഇതിപ്പോൾ അതിൻ്റെ ഒരു അളവിനനുസരിച്ച് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുക്കാൻ സിമ്പിളാണ്, നമ്മൾ കത്രികയൊക്കെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്താൽ മതിയാവും. അങ്ങനെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം വേണ്ടേ ഇങ്ങനെ ഇങ്ങനെ റൗണ്ട് ചെയ്തെടുക്കുക, ഒരു ഒരു പൈപ്പിൻ്റെ ആകൃതിയിൽ റൗണ്ട് ചെയ്തെടുക്കുക. റൗണ്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ കമ്പിയോ കയറോ എന്തെങ്കിലും വെച്ചിട്ട് പെട്ടെന്ന് നമുക്കത് കോർത്ത് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഒരു ഇതുമില്ല, ആ കണ്ണുകൾക്കിടയിൽ കൂടെ നമ്മുടെ കയറൊന്ന് കയറ്റി എടുത്തിട്ട് അങ്ങ് കെട്ടിയാൽ മതിയാവും. കെട്ടുമ്പോൾ കറക്റ്റ് ഒരു പൈപ്പ് മോഡലിൽ ഇതിങ്ങനെ വന്ന് നിൽക്കും. കണ്ടോ, സിമ്പിളായിട്ട് ചെയ്യുന്നത് കണ്ടോ. വളരെ എത്ര മിനിറ്റ് എടുത്തെന്ന് തന്നെ നിങ്ങൾ നോക്കും. വളരെ വളരെ കുറച്ച് ടൈമിനുള്ളിൽ തന്നെ ഇതിങ്ങനെ ഒരു സംഭവം നമുക്ക് പെട്ടെന്ന് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇങ്ങനെ സെറ്റ് ചെയ്തെടുക്കുന്ന സാധനം നമ്മൾ മിക്ക ക്ലൈംബിംഗ് പ്ലാന്റുകൾക്കും ഇത് ചെയ്യാം കേട്ടോ. ക്ലൈംബിംഗ് റോസിന് മാത്രമല്ല, എല്ലാ ടൈപ്പ് ക്ലൈംബിംഗ് പ്ലാന്റുകൾക്കും ഇത് ചെയ്യാൻ പറ്റുന്നതാണ്. എന്നിട്ട് ഇതിങ്ങനെ ചെയ്ത് എടുത്തതിന് ശേഷം നമ്മൾ പോട്ടിലോട്ട് വെച്ചു കൊടുക്കുക ചെയ്യുന്നത്. ഇതാ കാണിക്കാം. ദേ നമ്മൾ ചെയ്തെടുക്കുമ്പോൾ ഇത് ഇങ്ങനെ ഇരിക്കും കണ്ടോ, നല്ല സ്റ്റൈലായിട്ട് ഒരു സംഭവം ചെയ്ത് കിട്ടി. ഇതിനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇത് ആ പോട്ടിലോട്ട് ഇറക്കി വെക്കുക എന്നുള്ളതാണ്. കണ്ടോ, പോട്ടിൽ ചെടി നട്ടിരിക്കുന്ന പോട്ടിലേക്ക് ഇത് ഇറക്കി വയ്ക്കുക. അപ്പോൾ നല്ല ദോരങ്ങളൊക്കെ ഇതിൻ്റെ കണ്ണികളൊക്കെ വലുതായതുകൊണ്ട് തന്നെ നല്ല വായുസഞ്ചാരം കിട്ടും. അതിൻ്റെ ഇടയിലൂടെ ചെടികൾ പുറത്തേക്ക് വരും, അതിൻ്റെ ശിഖരങ്ങൾക്ക് പുറത്തേക്ക് വരാൻ പറ്റും. ചെടികൾക്ക് യാതൊരു കേടും ഉണ്ടാവില്ല, നല്ല ഭംഗിയായിട്ടിരിക്കുകയും ചെയ്യും. കണ്ടോ, ഇതിങ്ങനെ വെച്ചിട്ട് നല്ല സ്റ്റൈലായിട്ട് ഈ മണ്ണിലോട്ട് ഈ പോട്ടിംഗ് മിക്സിലോട്ട് ഇതിങ്ങോട്ട് താഴ്ത്തി വെച്ച് കൊടുത്താൽ മതിയാവും. സിമ്പിളായിട്ടൊരു സ്റ്റാൻഡ് സെറ്റായി. കണ്ടില്ലേ എത്ര സിമ്പിളായിട്ടാണ് സെറ്റായി എന്ന് നോക്കി, എത്ര ടൈം എടുത്തു, അത്ര ചിലവ് കുറഞ്ഞ സ്റ്റാൻഡ്. കാണാനും നല്ല ഭംഗിയില്ലേ. കണ്ടോ, ഇതിൽ ഈ ക്ലൈംബിംഗ് റോസ് ഇതിലിങ്ങനെ പടർന്ന് കിടക്കുന്നത് കാണാൻ തന്നെ എന്ത് ശാന്തമുണ്ടല്ലേ. നിങ്ങൾ തന്നെ നോക്കി കണ്ടോ, അടിപൊളിയായിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്, കിഡിലായിട്ട് നിൽക്കുന്നുണ്ട്. കണ്ടോ, ഇത്രയേ ഉള്ളൂ, ഇത്രയും സിമ്പിൾ. നമ്മളെ ചെയ്ത് സ്റ്റാൻഡ് പിന്നെ എല്ലാ ആൾക്കും ഇഷ്ടാവും, ലൈക്ക് ആവും, ഷെയർ റെക്കമെൻഡ്. ഓക്കെ, ഇവര് ചെയ്ത ഈ സ്റ്റാൻഡ് സിമ്പിൾ സ്റ്റാൻഡാണ്. ഇത് വളരെ ചുരുങ്ങിയ ചിലവിൽ ചെയ്യാൻ പറ്റിയ സിമ്പിൾ സ്റ്റാൻഡാണ്. അപ്പോൾ ഈ സ്റ്റാൻഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക എന്നാണ് ഇവർ പറഞ്ഞത്. ഒന്നുകൂടെ പറഞ്ഞോ. കുഴപ്പമില്ല താത്ത.
അങ്ങനെയല്ലടാ പറഞ്ഞോ. കുഴപ്പമില്ല കുഴപ്പമില്ല കുഴപ്പമില്ല, മനസ്സിലാവും പറഞ്ഞോ. അപ്പൊ നിങ്ങളൊന്ന് തന്നെ ഒന്ന് നോക്കിക്കോളൂ, എന്ത് ഭംഗിയായിട്ടാ ഈ ക്ലൈമ്പിംഗ് റോസ് ഇങ്ങനെ കിടക്കുന്നത് അല്ലേ. നമ്മൾ കുറച്ചുകൂടെ ഒരു വലിപ്പമുള്ള ചട്ടിയിലാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടെ പൊക്കത്തിലേക്ക് നമ്മൾ ഇത് ഈ ഒരു ഗ്രീൻ നെറ്റ് എടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ തൈകളാണ് തൈയിരിക്കുന്നത്, നമുക്കിപ്പോൾ വിൽപ്പനയ്ക്കുള്ള തൈകളാണ് ഇരിക്കുന്നത്. അപ്പോൾ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഡയറക്റ്റ് നമ്മുടെ ഔട്ട്ലെറ്റിലേക്ക് വന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ്, അല്ലാന്നുണ്ടെങ്കിൽ വെബ്സൈറ്റിൽ നമ്മളിത് ലിസ്റ്റ് ചെയ്യുന്നുണ്ട്, വെബ്സൈറ്റ് ത്രൂ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. എന്തായാലും ഞാൻ ഈ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ക്ലൈമ്പിംഗ് റോസിന് മാത്രമല്ല എല്ലാ ടൈപ്പ് ക്ലൈമ്പിംഗ് പ്ലാന്റുകൾക്കും ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഇപ്പോൾ കാണിച്ചത്. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് നമ്മളിതേ ഇവിടെ റെഡും പിങ്കും ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ട്. നല്ല സ്റ്റൈലായിട്ട് അത് വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. എപ്പോഴും ഓരോ ട്രിപ്പ് പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും ഇതിൽ പൂക്കൾ കാണുമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഭയങ്കര സന്തോഷം. ഇപ്പോൾ നിങ്ങൾക്കറിയാലോ ആമസോണിലൊക്കെ കയറി നോക്കിക്കഴിഞ്ഞാൽ ചെടികളുടെ, അതായത് ക്ലൈമ്പിംഗ് റോസൊക്കെ ഇതുപോലെ പടർത്തുന്ന സ്റ്റാൻഡിന് കുല്ലുന്ന വിലയാണല്ലേ, 2000, 2300, 3000 അങ്ങനെയുള്ള സ്റ്റാൻഡുകളൊക്കെയാണ് ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ആ സമയത്ത് നമുക്ക് വളരെ സിമ്പിളായിട്ട് നല്ല ഭംഗിക്ക് നിൽക്കുന്ന രീതിയിൽ ഒരു കുഞ്ഞു സ്റ്റാൻഡ് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇത് ശരിക്കും ആർക്കും പഠിപ്പിച്ച് തരേണ്ട കാര്യമൊന്നുമില്ല, ജസ്റ്റ് നിങ്ങൾക്കൊന്ന് ഒരു ഐഡിയ കിട്ടിയാൽ ചെയ്യാവുന്ന കാര്യം മാത്രമേ ഉള്ളൂ, ഞാനൊന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ വീട്ടിലൊക്കെ ക്ലൈമ്പിംഗ് പ്ലാന്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഈ ഒരു ഷീറ്റ് വാങ്ങിച്ച് പെട്ടെന്ന് 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 റൗണ്ട് ചെയ്തിട്ട് ഒന്ന് ക്ലിയർ ചെയ്ത് ഒന്ന് കട്ട് ചെയ്ത് ലെവൽ ചെയ്ത് പൈപ്പിൻ്റെ മോഡലിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളി ഒരു പൂക്കാഴ്ച നമ്മുടെ വീട്ടിൽ കിട്ടും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കിക്കോളൂ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു, ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ടാവും, ആ ബെൽ ബട്ടൺ കൂടെ നോക്കി കഴിഞ്ഞാൽ നമ്മുടെ അപ്പോൾ ഉള്ള വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ വരുന്നവരായിരിക്കും. ടാറ്റാ.